Learn stock trading with million dots. To know more, link in description. ഈ കോവിഡ് കാലത്തെ രോഗങ്ങളകറ്റു ആരോഗ്യ സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. ഡൽഹിയിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചു വരുന്ന ഒരു നേഴ്സിനെ ഞാൻ ഈ വർക്കല ബീച്ചിന് അടുത്ത് വെച്ച് കണ്ടു. ഇവരൊരു യാത്ര പോവുമായിരുന്നു, ആ വഴിക്ക് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാണ്. നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ നേഴ്സാണ് പ്രിയ. പ്രിയയ്ക്ക് ഒരു ഈ അടുത്ത് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുടുംബമായിട്ടാണ് പ്രിയ വന്നിരിക്കുന്നത്. ആ ഫാമിലി ട്രിപ്പിനിടയിൽ നമ്മൾ ശരിക്കും ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ പ്രിയ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലേക്ക് പോവാണെന്ന് പറഞ്ഞു, അതിനുശേഷം കാണാൻ പറ്റിയില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും വർക്കല ഫാമിലിയായിട്ട് ചുറ്റിത്തിരിയുന്ന സമയത്താണ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ഈ അവാർഡൊക്കെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് മിനിസ്റ്ററെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇല്ലേ? അവാർഡൊക്കെ ഒന്ന് കാണിക്കുമോ? നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അത്? നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അവാർഡ് വാങ്ങിച്ചത് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. പ്രിയക്ക് ഇത്തരം ഒരു അവാർഡ് കിട്ടിയത് നമുക്ക് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് മിനിസ്റ്ററെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടും എന്നുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ഹെൽത്ത് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് കൂടെ ഈ ഒരു അവാർഡും കൂടെ കയ്യിലെടുത്തതാണ്. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഇതൊരു അഭിമാനമാണ്. ഇത്തരം ഒരു അവാർഡ് ഒരു ഒരു മലയാളിയായിട്ടുള്ള പ്രിയ പോയിട്ട് നാഷണൽ ലെവലിൽ പോയിട്ട് ഹെൽത്ത് മിനിസ്റ്ററുടെ കയ്യിലായിരുന്നു അല്ലേ ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ പെടുന്നത്? എന്തായിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡമൊക്കെ? എന്തൊക്കെയാണ് നോക്കിയത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകിയതെന്ന് അവർക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാ സ്റ്റേറ്റിലും ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകിയ രണ്ടുപേരെ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ രണ്ടുപേരെ സെലക്ട് ചെയ്തതിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകിയത്. അപ്പോൾ അവിടുത്തെ വാക്സിനേറ്റർ എന്ന നിലയിലാണ് എന്നെ സെലക്ട് ചെയ്തത്. എത്ര വാക്സിൻ നൽകിയിട്ടുണ്ട്? ശരിക്കും അവർ കണക്ക് ആ അന്നത്തെ കണക്കിന് പ്രകാരം 133,161 പേർക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി വാക്സിൻ നൽകുകയുണ്ടായി. അപ്പോൾ അന്ന് മുതൽ ആദ്യം മുതൽ തുടക്കം മുതൽ ഇതുവരെയും ഉണ്ട് എന്ന നിലയിൽ എൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പേര് സെലക്ട് ആയി. ആ വർക്ക് ചെയ്യുന്ന കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വാക്സിനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പടപെട്ടാന്ന് നിങ്ങൾ ഭയങ്കര കൈത്തുരിശത്തോടു കൂടി പണിയെടുക്കേണ്ട സമയമാണ്. എങ്ങനെയാണ് അതൊന്ന് ഓർക്കുമ്പോൾ? തീർച്ചയായിട്ടും ശരിക്കും ആസ്വദിച്ച് ചെയ്തൊരു ജോലിയായിരുന്നു. കാരണം വേറെ ചിന്തകൾക്കൊന്നും സ്ഥാനമില്ലാണ്ട് വാക്സിൻ നൽകുക, വന്നു നിൽക്കുന്ന ജനങ്ങൾക്ക് പരമാവധി ഒരു ദിവസം എത്ര വാക്സിൻ നൽകാവോ അത്രയും നൽകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ലക്ഷ്യം. കാരണം കോവിഡ് എന്ന മഹാമാരി ഒത്തിരി പടർന്നു പിടിച്ച സമയം, അപ്പോൾ നമ്മുടെ ജനങ്ങളെ ഒരു പ്രതിരോധശേഷി കൊടുത്ത് അവരെ ഇതിൽ നിന്നൊന്നും മുക്തരാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്നുള്ള രീതിയിലൊന്നും അല്ല അന്ന് വർക്ക് ചെയ്ത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന പൊതുജനത്തിന് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്ക് ഓരോ സെഷനും 5 സ്റ്റാഫ് വെച്ചുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം, ആരും അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആരും ഒരു പരാതിയും പറയാതെ എത്ര സമയമായാലും, ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ് മാത്രമല്ല ഞങ്ങൾ കൊടുത്തത്, ഒത്തിരി ടൈം ലേറ്റായി ഞങ്ങൾ. കാരണം പബ്ലിക് നിൽക്കുമ്പോൾ ടൈമായി, അതുകൊണ്ട് മതിയാക്കിയിട്ട് ഞങ്ങൾ അടച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിൽക്കുന്ന ആളെ, അവസാന ആളെയും ഞങ്ങൾ വാക്സിൻ നൽകിയിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസം വാക്സിനേഷൻ സെൻറ്റർ ക്ലോസ് ചെയ്യുമായിരുന്നു. മാസ്ക് ഒന്നും ഇല്ലാതിരുന്ന് സംസാരിക്കാൻ പഠിച്ചു. പക്ഷെ അന്നെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭീതി ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴും ഇത്രയും ആൾക്കാരുമായിട്ട് ഒരു സമ്പർക്കം വയ്ക്കുമ്പോൾ നേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു അവേർനെസ് ഉണ്ടാവും. പക്ഷെ എങ്കിലും ഉള്ളിൽ വീട്ടുകാർക്കും ഒക്കെ പേടി ഉണ്ടായിരുന്നില്ലേ? പേടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒത്തിരി പേടിക്കേണ്ട അസുഖങ്ങളുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരി പേടിക്കേണ്ട അസുഖങ്ങൾ ഒത്തിരിയുണ്ട്. അതിനിടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു അസുഖം വരുമ്പോൾ ശരിക്കും ഒരു ആരോഗ്യ പ്രവർത്തകരും സ്വന്തം ജീവൻ സാധാരണ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മൾ ആ ഒരു നമുക്ക് വരാതിരിക്കുക എന്നുള്ളൊരു കരുതലൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതോടൊപ്പം നമ്മുടെ പൊതുജനം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ പരമാവധി അവരെ രക്ഷിക്കുക, അതാണല്ലോ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ശരിക്കും ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെ ആ ഒരു പ്രതീതിയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു ഈ ആ സമയത്ത് പറന്ന് പണിയെടുക്കേണ്ടി വരും. ഞാനും ഒരു വാക്സിൻ സെൻ്ററിൽ പോകുന്ന സമയത്ത് മനസ്സിലാക്കിയത് നെക്സ്റ്റ് 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 എന്ന് പറഞ്ഞിട്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അത്രയും ഒരു എക്സ്പീരിയൻസ് വേണ്ടേ ആ കാര്യം ഇങ്ങനെ പടപട പടപടാന്ന് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്? അത്രയും ഒരു എക്സ്പീരിയൻസ് വേണം. പൊതുജനം പലവിധമാണ്. പൊതുജനം പലവിധമാണ്. എന്നാലും ശരിക്കും ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഓപ്പൺ ആയിട്ടാണല്ലോ വരുന്നവർക്ക് വാക്സിൻ ലോഡ് ചെയ്യുന്നത് കാണണം, വാക്സിൻ കാണണം, അങ്ങനെയുള്ള പബ്ലിക്കുണ്ട്. കാരണം നമ്മൾ ലോഡ് ചെയ്യുന്നത് കാണണം. ചിലർക്ക് ഭയങ്കര ഇതാണല്ലോ, നിങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ, നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, ഇങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, അവരുടെ സംശയം തീർക്കത്തക്ക രീതിയിൽ തന്നെയാണ്, അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ലോഡ് ചെയ്യും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരാൾ ലോഡ് ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാൾ കുത്തും, അല്ലെങ്കിൽ ഒരാൾ തന്നെ ചെയ്യുന്ന സമയമുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം 1,000 1,500 ഒക്കെ കൊടുക്കേണ്ട സമയങ്ങളിൽ ഞങ്ങളിങ്ങനെ പറന്ന് കുത്താറുണ്ട്. ശരിക്കും
പക്ഷേ പബ്ലിക് ഞങ്ങളിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം മനസ്സിലാവും, അത് നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ തന്നെ ഒരു സർവേ നടത്തിയാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാക്സിൻ നൽകുന്നതിനെ പറ്റി അവർ ഭയങ്കര എന്താ പറയുക ഒത്തിരി ഇതായിട്ട് നമ്മുടെ ജനഹോസ്പിറ്റലിൽ വരുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ സർവീസ് മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒത്തിരി പേരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മാറി എന്ന് വെച്ചാൽ ആ അവസ്ഥയൊക്കെ മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടെയൊക്കെ പാകപ്പെട്ടു, ഇല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ പേടി മാറി. ആ സമയത്ത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് അംഗീകാരം കിട്ടുന്നത്, അത് കടന്നു വന്ന ഒരു സമയത്താണ് അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സന്തോഷം തോന്നിയില്ല? എന്താണ് ആ സമയത്ത് തോന്നിയത് ഇങ്ങനെ ഒരു അംഗീകാരം വരുമ്പോൾ? ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മുടെ ഭാരത ഗവൺമെൻറ് ബെസ്റ്റ് വാക്സിനേറ്റേഴ്സിന് അവാർഡ് കൊടുക്കും എന്നൊരു ചിന്ത ശരിക്കും ആരുടെയും മനസ്സിലുണ്ടാകാറില്ലല്ലോ. വേറെ പലതരത്തിലും പ്രതിഭ തെളിയിച്ച ആൾക്കാരെയാണല്ലോ ഈ സമയത്ത് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സീരിയസ്നെസ് മനസ്സിലായില്ല. എന്തിനോ വേണ്ടി ആ ഇങ്ങനെ ഒരു ലിസ്റ്റിൽ വന്നു പേരുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് നാഷണൽ അവാർഡാണ്, അതും വനിതാ ദിനത്തിലാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു വനിതകൾ എന്ന നിലയിൽ നമുക്കത് ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. ഒപ്പം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ, കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിൽ പൊതുവെ ഒരു അവാർഡ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ ആക്കി അതിന് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന ആപ്ലിക്കേഷൻ കൊടുത്താണ് നമുക്കൊരു അവാർഡ് കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനെ അല്ലാണ്ട് ഗവൺമെൻറ് തന്നെ സെലക്ട് ചെയ്തു വരുന്നു പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം നമ്മുടെ ശരിക്കും ഒത്തിരി പേര് ആത്മാർത്ഥമായിട്ട് ഈ കോവിഡ് മഹാമാരി സമയത്ത് വർക്ക് ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ അവാർഡ്, ഈ അംഗീകാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് അത്ര ആത്മാർത്ഥയോടെ ചെയ്ത എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ള അംഗീകാരമാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയും എല്ലാവരും എനിക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ് അവർ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അത് എല്ലാവർക്കും കൂടെ കിട്ടിയ അവാർഡാണ്. ഇത് ഡൽഹി പോയല്ലേ കളക്ട് ചെയ്തത്? അതെന്നായിരുന്നു? ഫാമിലി വെൽഫെയറിൻ്റെ ഇൻ്റർനാഷണൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്ത വേദിയിൽ ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹമാണ് ഇത് നൽകിയത്. നല്ലായിരുന്നു, ശരിക്കും ഒരു VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ പോകുന്ന സമയം മുതൽ, അതായത് ഇതിൻ്റെ 2 ദിവസം മുന്നേ അവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ഫോൺ വിളിക്കുമായിരുന്നു, നിങ്ങൾ ഏത് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്, എപ്പോഴാണ് വരുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാം ക്യാബ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ, അവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്ന ക്യാബ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞങ്ങൾക്ക് മുന്നേ നൽകിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളിവിടെ നിന്ന് ഗവൺമെൻറ് എല്ലാം അറേഞ്ച് ചെയ്തു, കയറി അവിടെ ചെന്ന് ഞാൻ 2 മണിവരെ മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു, ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ ഇത് ശരിക്കും പ്രിയയുടെ അവാർഡ് എന്ന് പറയുന്നത് എല്ലാവരുടെ അവാർഡാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലുള്ള വാക്സിനേഷനിൽ പങ്കെടുത്ത നൽകിയവർക്കുള്ള മാത്രമുള്ള അവാർഡല്ല, ഈ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഒരു അവാർഡാണ്. അത് പ്രിയ വാങ്ങിച്ചു എന്നുള്ളതാണ് പ്രിയയുടെ വലിയൊരു നേട്ടം, സന്തോഷം. അതേപോലെ നമുക്ക് പ്രിയയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോയതിനെ കുറിച്ചാണ് നമ്മളും ആലോചിക്കുന്നത്. അതിൽ നമ്മൾ പോയി ക്യൂവിൽ നിൽക്കുന്നതും പ്രിയയെ പോലുള്ള ആൾക്കാർ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാലഘട്ടം അത് കുറച്ചൊന്നും മറികടക്കാൻ കഴിഞ്ഞു. അഹങ്കരിക്കാനുള്ള സമയമായിട്ടില്ല, പക്ഷേ നമ്മൾ അവയർനെസ്സോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലതിനേക്ക് മറികടക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മറികടക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ ശരിക്കും നമ്മുടെയൊക്കെ പ്രചോദനമാണ്. അതാണ് വലിയൊരു ആശ്വാസം ഇത്തരത്തിലുള്ള പാൻഡമിക്സിനെ മറികടക്കാൻ. ലേൺ സ്റ്റോക്ക് ട്രേഡിംഗ് വിത്ത് മില്യൺ ഡോൺസ്. ടു നോ മോർ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.